ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇക്ക പോണ ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ അപ്ലോഡായി വരുമ്പോഴത്തേക്കും ഇക്ക അവിടെ എത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. വീഡിയോസ് എടുക്കുന്ന പോലെയല്ല കേട്ടോ, ഇത് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് മെനക്കെട്ടൊരു പണിയാണ്. അതുകൊണ്ടാണ് വീഡിയോസ് വരാനായിട്ട് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇക്ക പോണ അന്ന് രാവിലെ ഞങ്ങൾ പാടത്ത് പോയിട്ട് കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്. കുറച്ച് മാങ്ങ പഴുപ്പിക്കാനും ബാക്കിയുള്ളത് കൊണ്ട് അച്ചാറിടാനും വേണ്ടിയിട്ടാണ്. പാടത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇക്കാക്ക് കൊണ്ടുപോകാനുള്ള ബീഫ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാടത്തു നിന്ന് പറിച്ചുവരുന്നിട്ടുള്ള മാങ്ങ നല്ല മൂത്തത് മാറ്റി വെക്കാൻ കേട്ടോ, പഴുപ്പിക്കാൻ വേണ്ടിയിട്ട്. അധികം മൂപ്പില്ലാത്തത് കൊണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. പഴുപ്പിച്ച് കഴിക്കാനുള്ള മാങ്ങ ഞാൻ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ട് നന്നായിട്ട് കെട്ടിയിട്ട് ആണ് കൊടുത്തയക്കുന്നത്. ബാക്കിയുള്ള മാങ്ങ ഞാൻ തൊലിയോട് കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അച്ചാറിടാണ്. അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് വലിയൊരു പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എങ്കിലാണ് അച്ചാർ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒന്നര ടീസ്പൂണോളം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ തന്നെ ഉലുവ കൂടെ ചേർക്കുക. ഉലുവ നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങച്ചാറിൽ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർക്കുകയെന്നുണ്ടെങ്കിൽ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരൽപ്പം ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കാശ്മീർ റെഡ് ചില്ലിയോടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഞാനൊരൽപ്പം കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടികളൊക്കെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ ചേർക്കുക. മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. മാങ്ങ കുക്കാകാതിരിക്കുന്നതാണ് നല്ലത്, എങ്കിലാണ് അച്ചാർ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വിനീഗറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ചാറോടെ റെഡി ആയിട്ടോ. ഇത് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. സാധാരണ അച്ചാറുകളൊക്കെ ഇക്ക പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ റെഡിയാക്കി വെക്കാറുണ്ട്. ഇപ്രാവശ്യം അതിനൊന്നും പറ്റിയില്ല കേട്ടോ, കുറച്ച് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് പാക്ക് ചെയ്യുന്നത് പത്തിരിയാണ്. പത്തിരിൻ്റെ റെസിപ്പിക്കിന് മുമ്പ് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പത്തിരി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് പാവക്ക അച്ചാറാണ് റെഡിയാക്കി എടുക്കുന്നത്. അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ പാവക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അച്ചാർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. മാത്രമല്ല കുക്ക് ചെയ്യാതെ ഇടുന്ന ആ ഒരു അച്ചാറിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. പാവക്ക ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഈ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ബാക്കിയുള്ള ഓയിൽ ഉണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരൽപ്പം ഉലുവ ചേർക്കുക. കയ്പ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരൽപ്പം മാത്രം ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ ഇതുപോലെ മുഴുവനായിട്ട് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉലുവേൻ്റെ പൊടി ഒരൽപ്പം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 2-3 പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനത് വിട്ടുപോയതാണ് കേട്ടോ തിരക്കിനിടയിൽ. ഇഞ്ചി
ഇഞ്ചി വെളുത്തുള്ളിക്ക് എണ്ണൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്നുകിൽ ഓഫ് ആക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടിയും ഒരൽപ്പം കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഒരൽപ്പം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു പാവയ്ക്ക് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം വിനീഗറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ പാവയ്ക്ക അച്ചാറും റെഡിയായി. ഇനി അച്ചാറുകൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം പാക്ക് ചെയ്യാനായിട്ട്. പാക്ക് ചെയ്യുമ്പോൾ ഒട്ടും പുറത്തേക്ക് ലീക്കാവാത്ത രീതിയിൽ വേണം പാക്ക് ചെയ്യാൻ. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്കാണ് നമ്മൾ അച്ചാറിട്ട് കൊടുക്കുന്നത്. ഇത് അവിടെ എത്തിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ബോട്ടിൽ അച്ചാർ നിറച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു കവർ ഉണ്ടല്ലോ അത് ഇതുപോലെ കെട്ടിയെടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് അടക്കാം. ബാക്കിയുള്ള അച്ചാറും ഇതുപോലെ തന്നെ ബോട്ടിൽ നടക്കുകയാണ്. ഇനി ഈ ബോട്ടിലുകളെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു അച്ചാറ് പുറത്തേക്ക് ലീക്കാവില്ല കേട്ടോ. ഇക്ക ഇനി പത്തിരി പാക്ക് ചെയ്യണം കേട്ടോ. നേരത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി വെച്ചിട്ടുള്ള പത്തിരി ഒരു പേപ്പറിലും കൂടെ പൊതിഞ്ഞെടുക്കുകയാണ്. പിന്നെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ചക്ക. കൊറോണക്കാലം വന്നതിന് ശേഷം ഇക്കാക്ക് ചക്ക കഴിക്കാനായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം കഴിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ പോണ സമയത്താണ് ഒരു ചക്ക കിട്ടിയത്. അത് മുഴുവൻതോടെ കൊണ്ടുപോവാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചക്കയും മാങ്ങയും പഴമൊക്കെ ഉണ്ടല്ലോ അത് വീട്ടിലിരുന്ന് കഴിക്കുന്നതിനേക്കാളും സ്വാദമാണ് കേട്ടോ പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്തതായിട്ട് വെക്കുന്നത് ഒരു പഴക്കൊലയാണ്. അപ്പോൾ അത് മുഴുവൻതോടെ തന്നെ വെക്കുന്നത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴൊക്കെ തന്നെ അത് പഴുത്തിട്ടുണ്ടാവും. സാധാരണ ഇക്ക പോണ സമയത്ത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നോമ്പായതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ നേരത്തെ പാക്ക് ചെയ്തിട്ടുള്ള ഒരു അച്ചാറുണ്ടല്ലോ അതൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലും കൂടെ ആക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ മൊത്തത്തിലൊന്ന് കെട്ടിയെടുക്കുകയാണ്. ബീഫ് പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പോണ സമയത്ത് ഹാൻഡ് ബാഗിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുമല്ലോ എല്ലാവരും. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ ഇക്ക എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും അബുദാബി എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ലാൻഡ് ആകുന്ന സമയത്തുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇപ്പം ഇതാ ഫ്ലൈറ്റ് അബുദാബിയിൽ ലാൻഡ് ആവാനായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.